എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തീരദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ തീരദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? കാഞ്ഞങ്ങാടിൻ്റെ തീരദേശം എന്ന് പറഞ്ഞാൽ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയും കടലാണ്. അജാനൂർ പഞ്ചായത്ത് മുതൽ ഇങ്ങനെ നീലേശ്വരം നഗരസഭ വരെ കടലാണ്. അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം, ഏറ്റവും സൗന്ദര്യമുള്ള പ്രദേശമാണ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പണ്ട് പഴമക്കാർ പറയുന്നത്, പക്ഷെ ഇവിടെ കാശ്മീരുകാർ, യു പിക്കാർ ഇവരൊക്കെ വന്നിട്ട് ഏതാണ്ട് 5-6 റിസോർട്ടുകൾ ഇന്ന് കാഞ്ഞങ്ങാട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം സായിപ്പന്മാരാണ് വന്ന് താമസിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് റിസോർട്ടുകളുള്ള ഏറ്റവും സൗകര്യമുള്ള ഒരു നാടാണ് കാഞ്ഞങ്ങാട്. അപ്പോൾ തീരദേശത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സംസാരിച്ച റോഡ് ഇപ്പോൾ തീരദേശ ഹൈവേ വരികയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും തീരദേശത്ത് നല്ലൊരു റോഡുണ്ടാവും. തീരദേശ ഫണ്ട് ഉപയോഗിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിരവധി ഫണ്ടാണ് തീരദേശത്തേക്ക് കൊണ്ടുവന്ന് തീരദേശത്തെ എല്ലാ റോഡുകളും നന്നാക്കാൻ വേണ്ടി കഴിയും. ഫിഷറീസ് സ്കൂളുകൾ 2 ഉണ്ടാവും. സ്കൂളിന് നല്ല നിലയിലുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കും. തീരദേശ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആദ്യമായിട്ടാണ് ഹൈമാസ് ലൈറ്റ് വെക്കുന്നത്. ഏതാണ്ട് 22 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഹൈമാസ് ലൈറ്റ് ഉണ്ട്. 4 റോഡ് കൂടുന്നിടത്തെല്ലാം ഹൈമാസ് ലൈറ്റ് വെച്ചു കൊടുത്തു. അപ്പോൾ രാത്രി നല്ല വെളിച്ചമുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വാക്കുകൾ കടമെടുത്താണ് നമ്മുടെ വൈസ് ചെയർമാൻ സുലേഖ ബഡ്ജറ്റിൽ വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. അപ്പം അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. തീരദേശത്ത് വെളിച്ചം ഉണ്ടാക്കാൻ കഴിഞ്ഞു. റോഡ് നന്നാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി കേരള നമുക്ക് ആവശ്യം, നമ്മളെല്ലാം ഒരു ഒഴിവ് കിട്ടുമ്പോൾ നേരെ പറയുന്നത് ബേക്കലത്തേക്കാണ്, പാർക്കിലേക്ക്. തീരദേശത്തൊരു പാർക്കുമാണ്. ആ തീരദേശത്തേക്കൊരു പാർക്ക് ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പം ഞാനുള്ളത്. അതിൻ്റെ പ്രവൃത്തി ഏതാണ്ട് അതിൻ്റെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഈ ഭരണസമിതി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫണ്ടൊക്കെ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. സ്ഥലക്കാരെ ഒഴിപ്പിക്കേണ്ട ചെറിയ കൂടി വീട് ഒഴിപ്പിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം നമ്മൾ അടിയന്തരമായി പരിഹരിക്കും. ഫിഷറീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക് സുനാമി വീടുണ്ട്. അത് അത് വീട് 10-29 പേർക്ക് സുനാമി വീട് നൽകാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായി കഴിഞ്ഞു. തീരദേശ മേഖലയിൽ ഇത്തരം കാര്യങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്. ആ നിലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളിപ്പോൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതിനകം നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ 3 ചേർന്നാൽ ഒരു വ്യവസായ യൂണിറ്റ് ഉണ്ടാകുക, നൈപുണ്യം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പെൺകുട്ടികൾ, അവർക്ക് പ്രീഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നിരവധി സാധ്യതകളുണ്ട്. അതിൻ്റെ കോഴ്സുകൾ നഗരസഭ പ്രത്യേകമായി ഉണ്ടാക്കി നൽകി ഒരുപാട് ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾ, പുതിയ മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് കഴിഞ്ഞ 3 ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യം ചെയ്യാൻ ഉണ്ട്, ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഹാർബർ വരേണ്ടതുണ്ട്. അതിനുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പം തീരദേശ മേഖലയിലെ പ്രവർത്തനങ്ങൾ.